നമസ്കാരം ലക്ഷ്യാന്യൂസിലേക്ക് കർണാടകയിൽ ബി ജെ പിയുടെ നിലനിൽപ്പ് തന്നെ ഏതാണ്ട് അവതാളത്തിലായിരിക്കുകയാണ് കടുത്ത ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വേട്ടയും എല്ലാം ബി ജെ പിയെ തിരിഞ്ഞുകൊത്തുകയാണ് എന്നാൽ ഒരു കാലത്ത് സംസ്ഥാനം അടക്കി ഭരിച്ച നേതാക്കളെല്ലാം നിലക്കി നിർത്തിയിരുന്ന ഒരു ബി ജെ പി നേതാവുണ്ടായിരുന്നു ബി ജെ പിക്ക് അത് മറ്റാരുമെല്ലാം മുൻ മുഖ്യമന്ത്രി കൂടിയായ യെദ്യൂരപ്പയാണ് നിലവിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രശ്നവും യെദ്യൂരപ്പ എന്ന നേതാവ് തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസിനേക്കാൾ ബി ജെ പി ഭയക്കുന്നതും ഈ നേതാവിനെ തന്നെയാണ് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് അനുകൂലമായി പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് താൻ കോൺഗ്രസിലേക്കാണ് എന്ന് പോലും പറയാതെ പറഞ്ഞിട്ടുണ്ട് യെദ്യൂരപ്പ എന്ന നേതാവ് എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ യെദ്യൂരപ്പ ഏത് പാർട്ടിക്കൊപ്പം നിൽക്കുന്നു എന്നത് വലിയ വിഷയം തന്നെയാണ് കാരണം യെദ്യൂരപ്പ എന്ന നേതാവ് ഉൾക്കൊള്ളുന്ന വലിയൊരു വിഭാഗം തന്നെ സാമുദായിക വിഭാഗം തന്നെ കർണാടകയിലുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ യെദ്യൂരപ്പയെ മെരുക്കുക എന്നത് തന്നെയാണ് ബി ജെ പിക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇടഞ്ഞു നിൽക്കുന്ന മുൻ മുഖ്യൻ യെദ്യൂരപ്പയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഭീഷണി ഉയർത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് യെദ്യൂരപ്പയുടെ കീഴിലായിരുന്നു ബിജെപി പോരാടിയത് അന്ന് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു അന്ന് സീറ്റുകളായിരുന്നു പാർട്ടിക്ക് ലഭിച്ചത് തുടർന്ന് യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിൽ സർക്കാർ പരാജയപ്പെട്ടു തുടർന്ന് അദ്ദേഹം രാജിവെച്ചു ഒഴിയുകയും ചെയ്തു പിന്നാലെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാർ അധികാരത്തിലേറി എന്നാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പിന്നീട് യെദ്യൂരപ്പയും ക്യാമ്പും ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാനത്ത് അധികാരത്തിലേറിയത് അന്ന് മുഖ്യമന്ത്രിയായത് ബി എസ് യെദ്യൂരപ്പ തന്നെ പിന്നീട് ഏറെനാൾ കർണാടകയുടെ മുഖ്യമന്ത്രി യെദ്യൂരപ്പ തന്നെയായിരുന്നു എന്നാൽ വൈകാതെ തന്നെ പാർട്ടിക്കുള്ളിൽ യെദ്യൂരപ്പയ്ക്കെതിരെ പടയൊരുക്കം തുടങ്ങി ബി ജെ പി നേതാക്കളും അണികളും യെദ്യൂരപ്പയ്ക്കെതിരെ നിലപാടെടുത്തതോടെ അദ്ദേഹം രാജിവെച്ച് ബസവരാജ് ബൊമ്മ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് മുതൽ നേതൃത്വവുമായി അത്ര ചേർച്ചയിലല്ല യെദ്യൂരപ്പ പലപ്പോഴായി തന്റെ ൾ പരസ്യമായി തന്നെ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പാർട്ടിയുടെ സങ്കല്പയാത്രയിൽ നിന്നും യെദ്യൂരപ്പ വിട്ടുനിന്നതും വലിയ വാർത്തയായി സംസ്ഥാനത്തെ പ്രബല വിഭാഗമായ ലിംഗായത് വിഭാഗത്തിലെ ശക്തനായ നേതാവാണ് യെദ്യൂരപ്പ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിനെതിരെ സമുദായാംഗങ്ങൾ നേരത്തെ തന്നെ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമുദായത്തിന്റെ അതൃപ്തികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മറ്റൊരു ലിംഗായത് നേതാവായ ബസവരാജ് ഭൂമിയെ മുഖ്യനാക്കിയതെങ്കിലും അദ്ദേഹത്തിന് സമുദായത്തിനിടയിൽ അത്ര സ്വീകാര്യതയില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയൊരു നിർണായകമായ ഫാക്ടറായി മാറുന്നത് യെദ്യൂരപ്പ എന്ന നേതാവ് തന്നെയാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് ബി ജെ പിക്ക് മുന്നിലുള്ളത് കാരണം അദ്ദേഹം ഉൾക്കൊള്ളുന്ന വലിയൊരു സമുദായത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടാൽ അത് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് കാരണമാകുമെന്നും ബി ജെ പി ക്യാമ്പര് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ കർണാടകയിൽ കോൺഗ്രസിനേക്കാൾ ബി ജെ പി ഭയക്കുന്നത് യെദ്യൂരപ്പ എന്ന നേതാവിനെ തന്നെയാണ്